ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും യുഗനിർണായകമായ സന്ദർഭങ്ങളിലൊന്ന് എന്ന് നിസ്സംശയം പറയാവുന്ന ഒന്നാണ് 1924 വൈക്കം സത്യാഗ്രഹം. വാസ്തവത്തിൽ വൈക്കം സത്യാഗ്രഹത്തിനുള്ളിൽ കൗതുകകരമായൊരു വൈരുദ്ധ്യമുണ്ട് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ തോന്നും. കാരണം വൈക്കം സത്യാഗ്രഹം ഉന്നയിച്ച, അതിനാധാരമായി ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡുകൾ താരതമ്യേന എത്രയോ പരിമിതമായ ഡിമാൻഡുകളായിരുന്നു. ക്ഷേത്രപ്രവേശനം എന്ന ഡിമാൻഡല്ല, ഐത്തോച്ചാടനം എന്ന ഡിമാൻഡല്ല, അതിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞ അളവിലുള്ള ക്ഷേത്രത്തിന് ചുറ്റുമതിലിന് പുറത്തുള്ള വഴികളിലൂടെ നടക്കാനുള്ള അവകാശം, തിണ്ടൽ പലകകൾ എടുത്തു മാറ്റണമെന്ന താരതമ്യേന വളരെ ലഘുവായ ആവശ്യം, ഇത്തരം ആവശ്യങ്ങളെ മുൻനിർത്തി ആരംഭിച്ച ഒരു സമരം ഒരുപക്ഷെ അതിൻ്റെ പ്രത്യാഘാതത്തെയോ അതിൻ്റെ പ്രഭാവത്തെയോ മുൻനിർത്തി പരിശോധിച്ചാൽ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ സംഭവങ്ങളിലൊന്നായി മാറിത്തീർന്നു എന്ന കൗതുകകരമായ ഒരാന്തരിക വൈരുദ്ധ്യത്തെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ മറ്റ് പല സന്ദർഭങ്ങളോടും സംഭവങ്ങളോടും ചേർത്ത് വെച്ച് നോക്കിയാൽ അതിനുള്ളിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ എത്രയോ വലുതായിരുന്നു എന്ന് നമുക്ക് മറ്റ് പല സന്ദർഭങ്ങളിലും കാണാൻ പറ്റും. പക്ഷേ അവയൊക്കെ ചെലുത്തിയതിനേക്കാൾ കവിഞ്ഞ സ്വാധീനം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉളവാക്കാനായിട്ട് വൈക്കം സത്യാഗ്രഹത്തിന് കഴിഞ്ഞു എന്നത് ചരിത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുകൂടിയുള്ള ചില സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. ഉന്നയിക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ, അതിൻ്റെ ഫലപ്രാപ്തി, ആ മുദ്രാവാക്യങ്ങളുടെ സാക്ഷാത്കാരം, ഇവയെയൊന്നും മാത്രം മുൻനിർത്തിയല്ല ഒരുപക്ഷെ ഒരു ചരിത്ര സന്ദർഭത്തെ, സംഭവത്തെ നാം മനസ്സിലാക്കേണ്ടത് എന്നുകൂടി ഒരുപക്ഷെ വൈക്കം സത്യാഗ്രഹം നമ്മോട് പറയുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തേക്കാൾ പലമടങ്ങ് വ്യാപ്തിയുള്ള മുദ്രാവാക്യങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അവയെക്കാളൊക്കെ വിപുലമായ ഒരു സ്വാധീനം വൈക്കം സത്യാഗ്രഹത്തിന് കൈവന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തന്നെ സ്വഭാവത്തിലുള്ള നിർണായകമായൊരു വഴിത്തിരിവിന് കാരണമായി തീർന്നു എന്നതും വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 603 ദിവസങ്ങൾ എന്ന് എണ്ണിത്തിട്ടപ്പെടുത്തി ധാരാളം പേർ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ 603 ദിവസങ്ങൾ കൊണ്ട് നടന്ന സമരം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കത്തിൽ കൊണ്ടുവന്ന സുപ്രധാനമായ ഒരു മാറ്റം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുവരെ ദേശീയ പ്രസ്ഥാനത്തിലെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമെന്ന സങ്കല്പത്തിലെ രണ്ട് വ്യത്യസ്ത ധാരകളായിരുന്നു രാഷ്ട്രീയ സ്വാതന്ത്ര്യമെന്നതും സാമൂഹിക സ്വാതന്ത്ര്യമെന്നുമുള്ള ആശയങ്ങൾ. ഒരുപക്ഷേ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം രൂപപ്പെട്ടതു മുതൽ ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കം മുഖ്യമായും കേന്ദ്രീകരിച്ചിരുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന പ്രമേയത്തെയാണ്. ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ കേന്ദ്രീകരിക്കുന്ന സമരത്തിൻ്റെ വലിയ നായകന്മാരായി ബാലഗംഗാധര തിലകനോ ലാലാ ലജ്പത് റായിയോ ബിപിൻ ചന്ദ്രപാലോ അരവിന്ദ ഘോഷോ പോലെ ധാരാളം പേർ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, അന്നത്തെ വിധ്വംസക പ്രവർത്തനത്തിലേർപ്പെട്ടവർ, ഇവരൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഇവരിലൂടെ ഉന്നയിക്കപ്പെട്ട സ്വാതന്ത്ര്യം അടിസ്ഥാനപരമായി ഇന്ത്യയിലെ ഉപരിവർഗ സാമൂഹ്യ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളുടെ ആശയാഭിലാഷങ്ങളെയാണ് പ്രകാശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യമായും ഇന്ത്യയിലെ അധസ്ഥിത ജനത, ഒപ്പം തന്നെ ദേശീയ പ്രസ്ഥാനം വലിയൊരളവോളം മതാത്മകമായ മൂല്യങ്ങളാലാണ് നയിക്കപ്പെടുന്നത്, പ്രത്യേകിച്ചും ഹൈന്ദവമായൊരു മതാത്മകതയുടെ പിടിയിലാണ് എന്ന വലിയ ഒരു ബോധ്യം ഉണ്ടായിരുന്ന ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങൾ, ഈ രണ്ട് വിഭാഗങ്ങളും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഏറെക്കുറെ അകന്നു നിൽക്കുന്നൊരു സ്ഥിതിവിശേഷം 20-കൾ വരെയുണ്ട്. ഈ സ്ഥിതിവിശേഷത്തെ അഭിസംബോധന ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം 20-കളിൽ ഗാന്ധി ആരംഭിക്കുന്നുണ്ടെങ്കിലും വളരെ നിർണായകമായ സമരമുഖങ്ങളൊന്നും ഗാന്ധിയുടെ നേതൃത്വത്തിലും അക്കാലത്ത് വികസിച്ചു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന് ഒരു നിർണായക മാറ്റം ഉണ്ടാകുന്നത് വൈക്കം സത്യാഗ്രഹത്തോടെയാണ്. 1916 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഐത്തോച്ചാടനവും അതുപോലെ
ജാതി വിവേചനങ്ങൾ പരിഹരിക്കലുമൊക്കെ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയകാര്യ പരിപാടിയാണ് എന്ന തീരുമാനമൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനെ മുൻനിർത്തിയുള്ള സമരങ്ങളോ അതിനെ മുൻനിർത്തിയുള്ള ചെറുത്തുനിൽപ്പുകളോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കാര്യമായിട്ട് ഉയർന്നു വരുന്നില്ല. 1919 ഗാന്ധി തിരുനെൽവേലിയിൽ വരുന്ന സമയത്താണ് വൈക്കൻ സത്യാഗ്രഹത്തിൻ്റെ വലിയ നേതാവായിരുന്ന ടി കെ മാധവൻ അദ്ദേഹത്തെ ചെന്ന് കാണുകയും കേരളത്തിൽ നിലനിൽക്കുന്ന ജാതി വിവേചനത്തിൻ്റെ രൂക്ഷതയെക്കുറിച്ച് അദ്ദേഹവുമായി ദീർഘമായി സംസാരിക്കുകയും പിന്നീട് കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിനിധിയായി പങ്കെടുത്ത് സി രാജഗോപാലാചാര്യയോടും മൗലാന ഷൗക്കത്തലിയോടും ഒക്കെ സംസാരിച്ച് ഈ ഐത്തോച്ചാടനത്തെ മുൻനിർത്തുന്ന സമരത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ഈ തീണ്ടൽ പലകകൾ എടുത്തു മാറ്റാനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സമരമെന്നവരെ ബോധ്യപ്പെടുത്തി ഒരർത്ഥത്തിൽ സിവിക് റൈറ്റ്സിന് വേണ്ടിയുള്ളൊരു സമരം എന്ന നിലയിലേക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തെ പരിവർത്തനപ്പെടുത്താൻ ടി കെക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ടി കെ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്രപ്രവേശനം, അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഉദ്യോഗ പ്രാതിനിധ്യം, ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നാൽ മാത്രമാണ് അധസ്ഥിത ജനതയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലമായ അർത്ഥം കൈവരൂ, അതിന് കേവലമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല വേണ്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ഒരു പക്ഷേ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ വളരെ സമർത്ഥമായ അവതരണത്തിലൂടെ ആ സമിതിയെ ബോധ്യപ്പെടുത്തുകയും പിന്നാലെ 1924 ബെൽഗാമിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിൽ ഗാന്ധി തന്നെ ഇത്തരമൊരു പ്രമേയം അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ അവതരിപ്പിച്ച് പാസാക്കുകയുമാണ് ചെയ്തത്. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലേക്ക് ഈ ഐത്തോച്ചാടനത്തെ മുൻനിർത്തുന്ന സമരത്തിൻ്റെ ഒരു സ്വാഭാവികമായ തുടർച്ച എന്ന നിലയ്ക്ക് വൈക്കൻ സത്യാഗ്രഹം ആരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് വൈക്കത്തെ മനുഷ്യർക്ക് അധസ്ഥിതരായ മനുഷ്യർക്ക് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരം ആരംഭിക്കുക എന്ന നിലയിലേക്ക് അത് എത്തിച്ചേർന്നത്. ഒപ്പം തന്നെ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാന ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിനുള്ള സവിശേഷമായൊരു ഉള്ളടക്കവും ഇതിൽ പ്രധാനമാണ്. കാരണം ഇന്ത്യയിലെ നവോത്ഥാനം പൊതുവെ പറഞ്ഞാൽ നവോത്ഥാനം എന്നതിന് നമുക്ക് ഏകശിലാത്മകമായ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തൊരു ശില്പം പോലെ കാണാൻ കഴിയില്ല. വ്യത്യസ്തങ്ങളായ ധാരകൾ, വ്യത്യസ്തങ്ങളായ പ്രവണതകൾ തമ്മിൽ ഇടഞ്ഞും ചിലപ്പോഴൊക്കെ തമ്മിൽ ഇണങ്ങിയും നിലനിന്ന വലിയൊരു സ്പെക്ട്രം എന്ന നിലയിൽ വേണം നമുക്ക് നവോത്ഥാനത്തെ കാണാൻ. ഇന്ത്യയിൽ പ്രത്യേകിച്ചും ബംഗാളിനെ കേന്ദ്രീകരിച്ച് വികസിച്ചു വന്ന നവോത്ഥാന ശ്രമങ്ങളുടെ കാതലായിട്ടുണ്ടായിരുന്നത് മതനവീകരണപരമായ ഊന്നലുകളാണ്. ഇപ്പോൾ രാജാ റാംമോഹനെ പോലെയോ ഈശ്വരചന്ദ്ര വിദ്യാസാഗറെ പോലെയോ ദയാനന്ദ സരസ്വതിയെ പോലെയോ ഒക്കെയുള്ള ആളുകൾ പൊതുവെ ഹിന്ദുമതത്തെ ഒരു ആധുനിക മൂല്യങ്ങൾക്കിണങ്ങുന്ന മതമാക്കി മാറ്റാനാണ് ശ്രമിച്ചത് എങ്കിൽ ഈ സ്പെക്ട്രത്തിൻ്റെ മറ്റേ അറ്റത്താണ് കേരള നവോത്ഥാനത്തിൻ്റെ ഊന്നൽ. അത് മതനവീകരണം എന്നതിന് പകരം ജാതി നശീകരണം എന്ന മറ്റൊരു ലക്ഷ്യത്തെ അതിൻ്റെ കേന്ദ്രത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അത് ചാന്നാർലഹള മുതലോ അല്ലെങ്കിൽ കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമികളുടെ ശ്രമത്തിലോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ശരീരകേന്ദ്രിതമായൊരു സ്വാഭിമാനത്തെക്കുറിച്ചുള്ള പുതിയൊരു തരം ബോധം 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ തന്നെ കേരളത്തിലെ ചെറുത്തുനിൽപ്പുകളിൽ വികസിച്ചു വരുന്നുണ്ട്. അങ്ങനെ നവോത്ഥാനത്തിനൊരു എന്താ പറയുക, കീഴ്ത്തട്ടിൽ നിന്ന് വികസിച്ചു വരുന്ന, മേൽത്തട്ടിൽ നിന്നുള്ള പരിഷ്കരണപരം എന്നതിനേക്കാൾ കീഴ്ത്തട്ടിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഒരു രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്ന ജാതി വിരുദ്ധതയിലൂന്നുന്ന ഒരു നവോത്ഥാന തലം കേരളത്തിൽ വികസിച്ചു വരുന്നുണ്ട്. ഈ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ ഉജ്ജ്വലമായൊരു ആവിഷ്കാരമായിട്ടാണ് നാരായണ ഗുരുവിനെ നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ 1917 ഒരു നിലയ്ക്ക് പറഞ്ഞാൽ റഷ്യൻ വിപ്ലവം അതുണ്ടാക്കുന്ന പുതിയ അലയൊലികൾ, കേരളത്തിൽ വികസിച്ചു വരുന്ന കർഷക പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയമായ പുതിയ ഉണർവ്, ഇതെല്ലാം ചേർന്ന സവിശേഷ അന്തരീക്ഷം കൂടിയാണ് ഒരർത്ഥത്തിൽ വൈക്കൻ സത്യാഗ്രഹത്തെ സാധ്യമാക്കിയത് എന്ന് പറയാം. അങ്ങനെ നോക്കിയാൽ വൈക്കൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ സവിശേഷമായൊരു രാഷ്ട്രീയ ഉള്ളടക്കത്തെയും മറുഭാഗത്ത് ദേശീയ പ്രസ്ഥാനത്തിനകത്തെ ഒരു പരിവർത്തന സന്ദർഭത്തെയും കൂട്ടിയണക്കിക്കൊണ്ട് നമ്മുടെ ചരിത്രത്തിലെ വളരെ അനന്യമായ ഒരു 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 സന്ദർഭമായിട്ട് മാറിത്തീർന്നു എന്നതാണ് നമ്മൾ കാണുന്ന കാര്യം. 1924
ജനുവരി 24 കൊച്ചിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന സമിതി ഐത്തോച്ചാടനത്തിനായുള്ള പ്രവർത്തനങ്ങളെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടിയാക്കാൻ തീരുമാനിക്കുകയും കേരളത്തിലുടനീളം അത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്താനായിട്ട് സവിശേഷമായ ഒരു സമിതിയെ നിയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എ കെ പിള്ളയും കെ പി കേശവമേനോനും കെ കേളപ്പനുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമിതി അതിനായിട്ട് നിയോഗിക്കപ്പെടുന്നു. അവരെ കേരളത്തിലെമ്പാടും സഞ്ചരിക്കണം എന്ന് തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ സമിതി കേരളത്തിൽ പലയിടങ്ങളിൽ സഞ്ചരിക്കുകയും ഉൾനാടുകളിലും പട്ടണങ്ങളിലുമൊക്കെ വലിയ യോഗങ്ങൾ ചേരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എ കെ പിള്ള അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ ചരിത്രം എഴുതിയ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഉൾനാടുകൾ വളരെ സജീവമായി ഈ അവരുടെ സന്ദർശന വേളകളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. 10,000 ആളുകൾ പങ്കുചേർന്ന യോഗം അക്കാലത്ത് നടന്നതിനെക്കുറിച്ച് എ കെ പിള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സഞ്ചാര സന്ദർഭത്തിലാണ് കെ പി കേശവമേനോൻ ഉൾപ്പെടുന്ന സംഘം 1924 ഫെബ്രുവരി 28 വൈക്കത്ത് എത്തിച്ചേരുന്നത്. അന്ന് പ്രധാനമായിട്ടും സാധുജന പരിപാലന സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുലയമഹാസമ്മേളനം വൈക്കത്ത് നടക്കുകയും ആ സമ്മേളനത്തിൽ വച്ച് ഇത്തരത്തിൽ തീണ്ടൽ പലകകൾ സ്ഥാപിച്ച് വൈക്കൻ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടവഴികളിലൂടെ നടക്കാനുള്ള അവകാശം അധസ്ഥിതർക്കാകമാനം നിഷേധിച്ചിരിക്കുന്നു എന്ന കാര്യം തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ പിറ്റേന്ന് തന്നെ വലിയ ഒരു ജാഥ നടത്തി ഈ നിഷേധത്തെ ഈ നിരോധനത്തെ ലംഘിക്കണം എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ മാർച്ച് 1 ആരംഭിക്കാനാണ് ആദ്യഘട്ടത്തിൽ ഇത് തീരുമാനിച്ചത്. അപ്പോൾ കെ പി കേശവമേനോനോട് അതിൽ പങ്കെടുത്ത ചിലരെല്ലാം അങ്ങനെ നിർബന്ധിതമായൊരു നിരോധനം അവിടെ നിലനിൽക്കുന്നില്ല, ഒരു ഒരു ആചാരം പോലെ നിലനിൽക്കുന്നതാണ്, ക്ഷേത്രാധികാരികളുമായി സംസാരിച്ച് അതിലൊരു ഒത്തുതീർപ്പുണ്ടാക്കാൻ കഴിയും എന്ന ധാരണ അദ്ദേഹത്തിന് നൽകിയതിനെ തുടർന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും പിറ്റേന്ന് ആ സംഗതി അവിടെ നടക്കുകയുണ്ടായില്ല. അത് ഒരു മാസത്തിന് ശേഷം ഈ സമരം ആരംഭിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. ഇവിടെ ഒരു നിലയ്ക്ക് നമ്മൾ ഈ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കൗതുകമുള്ള, ഒരുപക്ഷെ നമ്മൾ ഓർക്കാത്ത ഒരു മറുപുറം ഇതിലുണ്ട്. ആ മറുപുറം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈക്കം സത്യാഗ്രഹത്തെ മുൻനിർത്തിയാണ് വൈക്കത്തെ നാം ഇന്ന് ഓർക്കുന്നതെങ്കിലും വാസ്തവത്തിൽ നമ്മുടെ ചരിത്രത്തിലെ വളരെ ഇരുണ്ട മറ്റൊരു സന്ദർഭത്തെ കൂടി വൈക്കം ക്ഷേത്രം ഉൾക്കൊള്ളുന്നുണ്ട്. വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അധസ്ഥിത ജനതയുടെ ആദ്യത്തെ ശ്രമം നടക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തെ മുൻനിർത്തിയല്ല. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ വർഷങ്ങളിൽ 1806 വൈക്കത്തെ ഏതാണ്ട് 200 വരുന്ന അധസ്ഥിതരായ ചെറുപ്പക്കാർ അവിടുത്തെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ക്ഷേത്രത്തിൽ പ്രവേശിക്കുമെന്ന് അവർ മുൻകൂറായി പ്രഖ്യാപിച്ച് അങ്ങോട്ടൊരു ജാഥയായി കടക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇതിനൊരുങ്ങി വന്ന യുവാക്കളെ അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ നേരിടുകയും അന്നത്തെ ദിവാൻ്റെ പട്ടാളം അവരെ ആക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയും അങ്ങനെ കൊല ചെയ്യപ്പെട്ട യുവാക്കളുടെ ജഡം വൈക്കം ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്തുള്ള ഒരു കുളത്തിൽ മുക്കിത്താഴ്ത്തി മൂടുകയുമാണ് ചെയ്തത്. അതിപ്പോഴും ദളവാക്കുളം എന്ന പേരിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നു. ഇത് ചെയ്ത ദളവ കൂടിയാണ് നമ്മുടെ വേലുത്തമ്പി എന്നത്. ഇത് നമ്മുടെ ചരിത്രത്തിലൊരു ഐറണിയാണ്. പലപ്പോഴും ചരിത്രത്തിൽ നമ്മൾ വേലുത്തമ്പിയെ നമ്മുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ വലിയ നേതാവായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് തെറ്റുമല്ല. പക്ഷേ ദളവാക്കുളം എന്ന പേരിൽ കേരളത്തിലെ അധസ്ഥിത ജനതയുടെ ആദ്യത്തെ വലിയൊരു സമരത്തെ, ചെറുത്തുനിൽപ്പിനെ ഇങ്ങനെ രക്തരൂക്ഷിതമായിട്ട് മുക്കിത്താഴ്ത്തുന്ന ഒരു സന്ദർഭവും വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നത് അതിൻ്റെ ഒരു മറുപുറാണ്. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രത്തിലിങ്ങനെ ഏകരേഖീയമായ ഒറ്റ വഴിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ദളവാക്കുളമുള്ള അതിൻ്റെ ഉടമയായ അല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരനായ
വേലുത്തമ്പിയെ തന്നെയാണ് പിന്നീട് നമ്മൾ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ പൊരുതി നിൽക്കുന്ന മറ്റൊരു നേതൃബിംബമായിട്ട് പരിഗണിക്കുന്നത്. വെളിച്ചം മാത്രമല്ല, ഇരുട്ടുമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. വയലുപ്പള്ളി പറഞ്ഞതുപോലെയാണ്, എല്ലാ വെളിച്ചത്തിൻ്റെ പുറയിലും ഇരുട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ചരിത്രത്തിൽ ഇങ്ങനെ ഇരുട്ടുകൾ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് കഴിയും. വൈക്കത്തെ ചുറ്റിപ്പറ്റിയും ആ പ്രശ്നം വരുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ പോലും ആ പ്രശ്നമുണ്ട്. അത് നമുക്ക് പിന്നാലെ പരിശോധിക്കാൻ കഴിയുന്നൊരു കാര്യവുമാണ്. എന്തായാലും ഇങ്ങനെ 19-ആം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ആരംഭിക്കുന്ന ഈ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റും ഉള്ള സഞ്ചാര സ്വാതന്ത്ര്യം, വൈക്കം ക്ഷേത്രത്തിൽ കടന്നു കയറാനുള്ള ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയ പ്രശ്നങ്ങൾ പിന്നെ പിന്നെ കൂടുതൽ രൂക്ഷമായിട്ട് ഉയർന്നു വരികയും അതിനെ ഒരു നിർണായക രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു പക്ഷേ ടി കെ മാധവനെ പോലെ ഒരാൾക്കാണ് ഏറ്റവും ശക്തമായിട്ട് കഴിഞ്ഞത്. ടി കെ മാധവനാണ് 1919 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അദ്ദേഹം പലപാട് പ്രജാസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പ് തന്നെ കുമാരനാശാൻ ഈ പ്രശ്നം 1905 ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഇത് മതസംബന്ധമായ കാര്യമാണ് എന്ന് പറഞ്ഞ് പ്രജാസഭയിൽ ചർച്ചയ്ക്ക് അവസരം നിഷേധിക്കുകയാണ് ചെയ്തത്. മതസംബന്ധമായ ആചാരപരമായ കാര്യമാണ്, അത് ഇവിടെ തീരുമാനിക്കും ണ്ടതല്ല എന്ന നിലയിൽ പലവട്ടം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. കൗതുകമുള്ളൊരു കാര്യം, ടി കെ മാധവൻ ദിവാൻ രാഘവയ്യെ കണ്ടിട്ട് സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഉന്നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ രാജ്യത്തെ ജനങ്ങളുടെ കാര്യം ഇവിടെ ഉന്നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഉന്നയിക്കുക? ഈ രാജ്യത്തെ അധസ്ഥിത ജനത എന്താണ് ചെയ്യേണ്ടത്? നാട് വിട്ടു പോവുകയാണോ വേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് രാഘവയ്യ ടി കെ മാധവന് നൽകുന്ന ഉത്തരം, ആവശ്യമാണെങ്കിൽ നാട് വിട്ടു പോകാം എന്നാണ്. ഇങ്ങനെ ഉള്ള ചരിത്രത്തിലെ ഒരുപാട് കൗതുകങ്ങൾ ഉണ്ട്. ഇപ്പം നാരായണഗുരുവിനെ തന്നെ വഴി നടക്കാൻ അനുവദിക്കാതിരുന്ന ഒരു സ്ഥലമാണ് വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടം. നാരായണഗുരു മാത്രമല്ല, അയ്യങ്കാളിയും ഒക്കെ അവിടെയുള്ള, അയ്യങ്കാളി കാളവണ്ടിയിൽ വന്നിട്ട് അവിടെ കാളവണ്ടിക്ക് കടന്നു പോകാൻ പറ്റി, അയ്യങ്കാളിക്ക് വേറെ വഴിയിലൂടെ പോകേണ്ടി വന്നു എന്നതേക്കുറിച്ച് ചരിത്രകാരന്മാരിൽ ഒരാൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ നിരന്തരമായ ഒരു എന്താ പറയുക, ജാതി വിവേചനത്തിൻ്റെ ഏറ്റവും ക്രൂരമെന്നോ ഏറ്റവും ഹീനമെന്നോ പറയാവുന്ന ആവിഷ്കാരങ്ങൾ അരങ്ങേറിയിരുന്ന ഒരിടം കൂടിയായിരുന്നു അന്ന് വൈക്കം ക്ഷേത്രവും അതിന് ചുറ്റുമുള്ള ഈ നടവഴികളും. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ട് വിവേകാനന്ദന് ഭ്രാന്താലയം എന്ന് വിളിക്കാൻ തോന്നിയത് ഈ നാടിനെയാണ് എന്ന് പലരും പറയാറുണ്ടല്ലോ. എന്നതുപോലെ ഈ ഭ്രാന്താലയമായി തീരാനുള്ള ഒരു, അല്ലെങ്കിൽ ആ ഭ്രാന്താലയത്തിൻ്റെ പ്രകൃതത്തെ ഏറ്റവും കൂടുതൽ നിലനിർത്തിയ ജാതി വിവേചനം അരങ്ങേറിയ ഒരിടമായിട്ടാണ് അന്ന് വൈക്കം ക്ഷേത്രവും പരിസരവും നിന്നിരുന്നത്. ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടല്ല, ക്ഷേത്രത്തിലേക്കുള്ള നടവഴിയുടെ തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറുമുള്ള വഴികളിൽ കുറേയേറെ ദൂരത്തിനപ്പുറം തീണ്ടൽ പലകുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ എഴുതി വയ്ക്കുന്നത്, ഇവിടം മുതൽ ക്ഷേത്ര സങ്കേതമാകയാൽ ഈഴവർ പുലയർ മുതലായ തീണ്ടൽ ജാതിക്കാർ പ്രവേശിക്കാൻ പാടില്ല എന്ന ഒരു അറിയിപ്പാണ് തിണ്ടൽ പലകയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് സ്ഥാപിച്ചതിൻ്റെ പിന്നിലൊരു കൗതുകം കൂടിയുണ്ട്. അത് 1905 കോട്ടയത്ത് പേഷ്കാരായിരുന്ന കെ പി ശങ്കരമേനോനാണ് അത്രേ അത് സ്ഥാപിച്ചത്. ഈ ശങ്കരമേനോനെക്കുറിച്ചുള്ള ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹമാണ് മലയാളി മെമ്മോറിയലിലെ ഒന്നാമത്തെ ഒപ്പുകാരൻ. മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് കേരളീയരായ ആളുകൾക്ക് തിരുവാങ്കൂർ സർക്കാരിലെ ഉദ്യോഗങ്ങളെല്ലാം കിട്ടേണ്ടതുണ്ട് എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. നിശ്ചയമായിട്ടും അത് നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിന് ഒന്നാമത്തെ ആൾ തന്നെ ഈ പറയുന്ന ജാതി വിവേചനത്തിൻ്റെ നടത്തിപ്പിൻ്റെ നായകനായിട്ടും വരുന്നുണ്ട് എന്നത് നമ്മുടെ നവോത്ഥാനത്തിനകത്ത് ആഭ്യന്തര വൈരുദ്ധ്യങ്ങളെയും നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഈ തീണ്ടൽ പലകകൾ എടുത്ത് മാറ്റണമെന്ന ഈ ആവശ്യം പതിയെ പതിയെ ഉയർന്നു വരികയും കാക്കിനഡ കോൺഗ്രസ് അക്കാര്യത്തിലൊരു ഐത്തോച്ഛാടനത്തിൻ്റെ ഭാഗമാണ് ഈ വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരം എന്ന ധാരണയിലേക്ക് എത്തിച്ചേരുകയും കേരള സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി 1924 ജനുവരിയിൽ ഇതിനെ മുൻനിർത്തുന്ന ഒരു രാഷ്ട്രീയകാര്യ പരിപാടി അംഗീകരിക്കുകയും
ആ രാഷ്ട്രീയകാര്യ പരിപാടിയുടെ പശ്ചാത്തലത്തിൽ കെ പി കേശവമേനോൻ, എ കെ പിള്ള, കെ കേളപ്പൻ തുടങ്ങിയ, കണ്ണന്തോടത്ത് വേലായുധൻ മേനോൻ തുടങ്ങിയ ധാരാളം പേർ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്ന നിലയിൽ പലയിടങ്ങളിൽ സഞ്ചരിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 1924 അവർ വൈക്കത്തെത്തിച്ചേർന്ന് വൈക്കം ക്ഷേത്രത്തെ മുൻനിർത്തുന്ന ഈ സമരം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്. മാർച്ച് അവസാനത്തോടെ പകുതി കഴിയുമ്പോഴേക്കും കെ പി കേശവമേനോനും മറ്റ് രാഷ്ട്രീയ നേതാക്കളും വൈക്കത്തെത്തിച്ചേർന്നു. അവിടുത്തെ സവർണരുമായി സംസാരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ കഴിയുമെന്ന ആദ്യത്തെ ധാരണ അപ്പോഴേക്കും അവസാനിച്ചിരുന്നു. 1924 മാർച്ച് അവസാനമാകുമ്പോഴേക്കും ഈ ജാഥ നടന്നേക്കും എന്ന ഒരു ബലം പ്രയോഗിച്ചുള്ള ഒരു കടന്നുകയറലുണ്ടാകും എന്ന ഒരു പ്രതീതി വന്നതുകൊണ്ട് ജാഥ നിരോധിക്കുകയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. അങ്ങനെ ഒരു നിലയ്ക്ക് ബ്രിട്ടീഷ് പിന്തുണയോടെ തിരുവാങ്കൂർ ഗവൺമെൻറ് ഭരണം നടത്തുന്ന ഒരു പ്രദേശമാണ് വൈക്കം അടക്കമുള്ള തിരുവാങ്കൂർ രാജ്യം അന്ന്. അങ്ങനെ കൊളോണിയൽ ഭരണകൂടവും ബ്രാഹ്മണ മൂല്യങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന തിരുവാങ്കൂറിലെ ഭരണ സംവിധാനവും ഒരു ഭാഗത്തും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കുചേരുന്ന അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ബഹുജന പ്രസ്ഥാനവും പുരോഗമനവാദികളായ മനുഷ്യരും മറുഭാഗത്തുമായുള്ള ഒരു മുഖാമുഖം 1924 പകുതി മാർച്ച് പകുതിയോടെ വൈക്കത്ത് രൂപപ്പെടുകയും നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി സത്യാഗ്രഹം നടത്താനായിട്ട് അനുവാദം നൽകുന്നത് മാർച്ച് 15-നോ മറ്റോ ആണ്. ടി കെ മാധവൻ അദ്ദേഹം സത്യാഗ്രഹത്തിനുള്ള അനുവാദം നൽകുന്നുണ്ട്. പക്ഷേ ഗാന്ധിയുടെ അഹിംസാമാർഗം സ്വീകരിക്കണം എന്നതുകൊണ്ട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതോടെ സമരത്തിൻ്റെ ഒരു രീതി മാറ്റുകയും തിണ്ടൽപ്പലകൾക്കടുത്തുള്ള സ്ഥലം വരെ ജാഥയായിട്ട് വരികയും അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന നിലയിലുള്ളൊരു സമരതന്ത്രമാണ് സമര സംഘാടകർ തീരുമാനിച്ചത്. അങ്ങനെ ഒന്നാമത്തെ ദിവസം കുഞ്ഞാപ്പി എന്നും ബാഹുലേയൻ എന്നും വാസുദേവ പണിക്കർ എന്നും പേരായ 3 പേര് ജാഥയിൽ പങ്കെടുത്ത് മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു. വാസുദേവരെ പണിക്കരെ മാത്രം കടത്തിവിടാൻ കഴിയൂ എന്ന് അധികാരികൾ പറയുന്നു. ഒരുമിച്ച് പോകൂ എന്ന് ഇവർ തീരുമാനിക്കുന്നു. അവർ അറസ്റ്റ് ചെയ്ത് മാറ്റപ്പെടുന്നു. അങ്ങനെ എല്ലാ ദിവസവും വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ സമരവഴിയിൽ വരുന്നു, അവരെ തടഞ്ഞു നിർത്തുന്നു, അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു. ഈ നിലയിലാണ് സമരം ആദ്യ ദിവസങ്ങളിൽ മുമ്പോട്ട് പോയത്. ഇതിനിടയിൽ ഗാന്ധിയുടെ ഒത്തുതീർപ്പ് ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ചില ദിവസങ്ങളിൽ സമരം നിർത്തിവെക്കുകയുണ്ടായി. മാർച്ച് 30-ന് ആരംഭിച്ച സമരം 7-8 ആകുമ്പോഴേക്കും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ സമരത്തിൽ അറസ്റ്റിലാവുന്നുണ്ട്. കെ പി കേശവമേനോൻ, എ കെ പിള്ള, ടി കെ മാധവൻ, കെ കേളപ്പൻ ഇവരൊക്കെ 7-8 തീയതികളായപ്പോഴേക്കും അറസ്റ്റിലായിത്തീരുകയും ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് വരുത്തിയ ഒരു കൗതുകകരമായ മാറ്റം അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല, തടഞ്ഞു നിർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് സത്യാഗ്രഹികൾ വരുന്ന സമയത്ത് അവരെ തടഞ്ഞു നിർത്തും, പോലീസ് അവിടെ തടഞ്ഞു നിർത്തും, സത്യാഗ്രഹികളും അവിടെ നിൽക്കും. ഇത് പുതിയൊരു തന്ത്രമായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത് ഗവൺമെൻറ്. പോലീസിന് മാറി മാറി വരാം, സത്യാഗ്രഹികൾക്ക് മാറി മാറി വരാനായിട്ട് പറ്റില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇത് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. 23, 24, 25 തീയതികളിലെ 3 പേര് ടി വി ചാത്തുക്കുട്ടി നായരും അതുപോലെ കൃഷ്ണനെന്നും പാച്ചനെന്നും പേരായ 3 പേർ സത്യാഗ്രഹത്തിനായിട്ട് വരുന്നു. 23-ാം തീയതി പോലീസ് അവരെ തടഞ്ഞു നിർത്തുന്നു. ചാത്തുക്കുട്ടി നായർ പറയുന്നു, ഒന്നുകിൽ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ അനുവദിക്കുക. രണ്ടിനും തയ്യാറല്ല. പോലീസ് മറുഭാഗത്ത് തടഞ്ഞു നിൽക്കുന്നു, ചാത്തുക്കുട്ടി നായർ ഇപ്പുറത്ത് നിൽക്കുന്നു. 3 ദിവസം അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയും ബോധഹീനനായി തീരുകയും നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയുമാണ് ചാത്തുക്കുട്ടി നായർ ചെയ്തത്. അങ്ങനെ സത്യാഗ്രഹത്തിൻ്റെ തന്നെ അകത്തൊരർത്ഥത്തിൽ ഗാന്ധിയുടെ സത്യാഗ്രഹ സമര തന്ത്രത്തിന് ഇന്ത്യയിൽ കിട്ടിയ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണ സന്ദർഭം കൂടിയായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയാം. അതിനു മുമ്പ് ഗാന്ധിയുടെ ഈ സത്യാഗ്രഹം എന്നുള്ള ആശയം ധാരാളമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ പരീക്ഷണത്തിന് വിധേയമായിട്ടില്ല. അത് പരീക്ഷിക്കപ്പെട്ട ഒരു സന്ദർഭം കൂടിയായിട്ട് അത് മാറിത്തീർന്നു. ചാത്തുക്കുട്ടി നായർ ബോധഹീനനായി തീർന്നു. പിന്നീട് അദ്ദേഹത്തെ എടുത്തു മാറ്റി. സത്യാഗ്രഹികളും സമരതന്ത്രം മാറ്റി കേട്ടോ.
അവർ ബാച്ചുകളായിട്ട് സത്യാഗ്രഹികൾ വരിക, 4 മണിക്കൂർ ഒരു ബാച്ച് നിൽക്കുക, അവർ മാറുന്ന സമയത്ത് വീണ്ടും അടുത്ത ബാച്ച് വന്ന് 4 മണിക്കൂർ നിൽക്കുക എന്ന നിലയിൽ സമരതന്ത്രവും അവർ പരിഷ്കരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ വലിയ തോതിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ സമരം ശ്രദ്ധ നേടി. പഞ്ചാബിൽ നിന്ന് ലാൽ സിംഗ് എന്ന അകാലി നേതാവിൻ്റെ നേതൃത്വത്തിൽ 20 പേരടങ്ങുന്ന സംഘം വൈക്കത്തെത്തുന്നു. സത്യാഗ്രഹത്തിൻ്റെ ഭക്ഷണശാല, അതിൻ്റെ നിയന്ത്രണവും നടത്തിപ്പും അകാലികൾ ഏറ്റെടുക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് രാമസ്വാമി നായ്ക്കർ വരുന്നു. അദ്ദേഹം പത്നിയോടൊപ്പമാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൂടെയാണ് അദ്ദേഹം വന്നത്. അവരുടെ അക്കാലത്തെ വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയാണ് പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാവുന്ന വഴിയിൽ മനുഷ്യന് നടന്നുകൂടെ എന്ന ചോദ്യം അവരുയർത്തുന്നു. അത് വലിയ ചോദ്യമായിട്ട് അക്കാലത്ത് ഉയർന്നു വരുന്നുണ്ട്, വിനോബാഭാവെ വരുന്നുണ്ട്. അങ്ങനെ ധാരാളം പേർ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ സമരത്തിൽ പങ്കുചേരാനായിട്ട് എത്തിച്ചേരുകയും അങ്ങനെ ഒരു ദേശീയമായ ഒരു ഉള്ളടക്കത്തിലേക്ക് ഈ സമരം വികസിച്ചു വരികയും ചെയ്തു. ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ സമരത്തിൻ്റെ ഒരു പ്രാധാന്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. താരതമ്യേന ഒരുപക്ഷെ അതിനേക്കാളൊക്കെ വളരെ മുമ്പ് വഴി നടക്കാനുള്ള അവകാശം അയ്യങ്കാളി സ്ഥാപിച്ചെടുത്തതിൻ്റെ ചരിത്രം നമുക്കറിയാം. കീഴ്ജാതിക്കാരെന്ന് വിളിക്കപ്പെട്ടവർക്ക് വഴി നടക്കാൻ അവകാശം നിഷേധിച്ച സ്ഥലത്ത് അയ്യങ്കാളി നടക്കുകയും തൻ്റെ കൂടെയുള്ള ആളുകളോടൊപ്പം നടക്കുകയും ഒറ്റ ദിവസം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തതിൻ്റെ ചരിത്രം കേരളത്തിൽ തന്നെയുണ്ട്. പക്ഷേ അങ്ങനെ നേടിയ ആ വിജയത്തേക്കാൾ ഒരുപക്ഷെ താരതമ്യേന പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാവുന്ന, കാരണം ഉന്നയിച്ച മുഴുവൻ അവകാശങ്ങളും നേടിയിട്ടല്ല വൈക്കൽ സത്യാഗ്രഹം പിൻവലിക്കപ്പെട്ടതുപോലും, മറിച്ച് സവർണ അഹിന്ദ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ നടക്കുന്ന വഴികളിൽ നടക്കാൻ അഹിന്ദുക്കൾ അവർണരെയും അനുവദിക്കാം, എന്നാൽ സവർണരിൽ നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നുകൂടാ എന്ന മട്ടിലുള്ളൊരു ഒത്തുതീർപ്പിലാണ് ഇത് പിൻവലിക്കപ്പെടുന്നത്. ആ നിലയിൽ ഉന്നയിച്ച മുദ്രാവാക്യം പൂർണ്ണമായിട്ട് സാക്ഷാത്കരിക്കപ്പെട്ടു പോലുമില്ല. പക്ഷെ അങ്ങനെ താരതമ്യേന പരിമിതമായ വിജയം മാത്രമാണ് നേടിയെങ്കിലും ഇതിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് വളരെ വലുതായി തീർന്നു എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ പോലുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. വജയഭാരതം മാത്തുണ്ണിയെ പോലുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഏപ്രിൽ 11 സമരത്തിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്. ഇപ്പോൾ ഗാന്ധി ജോർജ് ജോസഫിൻ്റെ പങ്കാളിത്തത്തോട് വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത്. കാരണം ഇതൊരു ഹിന്ദു മതത്തിനകത്ത ആഭ്യന്തര പ്രശ്നമാണ്, അത് പുറത്തു നിന്നൊരാൾ പരിഹരിക്കേണ്ടതല്ല, ഇടപെടേണ്ടതല്ല എന്നൊരു വീക്ഷണം എടുക്കുകയും ജോർജ് ജോസഫ് പിൽക്കാലത്ത് ദേശീയ എന്താ പറയുക, വൈക്കൽ സത്യാഗ്രഹത്തിൽ നിന്നല്ല ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ അകന്നു പോകുന്നതിന് അത് കാരണമാവുകയും ചെയ്തു. വാസ്തവത്തിൽ ഗാന്ധിയുടെ വീക്ഷണത്തിലെ വലിയൊരു പരിമിതിയുടെ കൂടി തെളിവായിരുന്നു അന്ന് ഗാന്ധി എടുക്കുന്ന നിലപാട്. കാരണം ഗാന്ധി കരുതിയത് ഈ ജാതിക്കകത്തുള്ള ഹിന്ദുമതത്തിനകത്ത് ഒരു പ്രശ്നം മാത്രമാണ് ജാതി. ജാതിയുടെ ഒരു അസ്വാഭാവികമായ ആവിഷ്കാരമാണ് അയിത്തം എന്നാണ് ഗാന്ധി കരുതുന്നത്. അതുകൊണ്ട് അയിത്തം പരിഹരിച്ചാൽ ജാതി താരതമ്യേന ഭദ്രമാണ് എന്ന് കരുതുന്ന 20 നിലപാടിലാണ് ഗാന്ധി ആ വിഷയത്തിൽ ഇടപെടുന്നത്. ഇതുമാത്രമല്ല, അകാലികൾ ഇവിടെ പങ്കെടുക്കുന്നതിനോട് അദ്ദേഹം താല്പര്യമുണ്ടായിരുന്നില്ല. ഇതൊരു കേരളത്തിലെ സമരമാണ്, അകാലികളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതോ അവർ പങ്കെടുക്കുന്നതോ ആയൊരു സമരമായിക്കൂടാ എന്ന നിലയിലൊരു നില അദ്ദേഹം അക്കാര്യത്തിലും എടുക്കുന്നുണ്ട്. അതൊക്കെ പിന്നീട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഉള്ളടക്കത്തിലെ ചില വൈരുദ്ധ്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് എന്നും പറയാം. ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് ഉള്ള ചർച്ചയിൽ ഗാന്ധിയുടെ സംഭാവനകൾ അതിമഹത്തായിരിക്കെ തന്നെ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഒരു പരാധീനത, പൊളിറ്റിക്കലി ഹൈലി ഇൻക്ലൂസീവായ ഒരു സമരമുഖം തുറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിൻ്റെ മഹിമ നിലനിൽക്കെ തന്നെ ഈ പൊളിറ്റിക്കൽ ഇൻക്ലൂഷനെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഒരു കൾച്ചറൽ ഡൊമൈനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അക്കാലത്തും കഴിഞ്ഞിട്ടില്ല, പിൽക്കാലത്തും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യൻ ദേശീയതയുടെ അടിസ്ഥാനമെന്ന് പറയുന്നതിൽ മതാത്മകമായ ഒരു പരിവേഷത്തെ, കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സവർണമെന്നോ ബ്രാഹ്മണികമെന്നോ ഒക്കെ വിളിക്കാവുന്ന മൂല്യവ്യവസ്ഥയ്ക്ക് ദേശീയതയുടെ സ്വാഭാവികമായ ഒരു സാംസ്കാരിക അധികാരം കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഘട്ടത്തിലും മറികടക്കാൻ കഴിഞ്ഞില്ല.